നമസ്കാരം. വോട്ട പ്രദർശനത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. കോൺഗ്രസിൻ്റെ അഖിലേന്ത്യാ അധ്യക്ഷ സ്ഥാനത്ത് ഏതെങ്കിലും നെഹ്റു കുടുംബാംഗങ്ങൾ ഇനിയും തുടർന്നാൽ കോൺഗ്രസ് അണികൾക്കിടയിൽ വലിയ പ്രതിഷേധമുണ്ടാകുമെന്നും കോൺഗ്രസ് രണ്ടായി പിളരാനുള്ള സാധ്യതയുണ്ടെന്നും ഇനിയും ഏറെ ദേശീയ നേതാക്കൾ കോൺഗ്രസ് വിട്ട് പുറത്തു പോകാനും ബി ജെ പിയിലേക്ക് പോകാനും ഒക്കെ സാധ്യതയുണ്ട് എന്നുമൊക്കെയുള്ള ഒരു രാഷ്ട്രീയ പ്രതിസന്ധി എത്തിയപ്പോഴാണ് സംഘടനാ തെരഞ്ഞെടുപ്പ് നടത്താനും ആ തെരഞ്ഞെടുപ്പുകളിൽ നിന്നും ദേശീയ അധ്യക്ഷ സ്ഥാനത്തേക്ക് നെഹ്റു കുടുംബാംഗങ്ങൾ ആരും തന്നെ മത്സരിക്കേണ്ടെന്നും മാറി നിൽക്കാമെന്നും ഒക്കെ ഈ രാഹുൽ ഗാന്ധിയും സോണിയാഗാന്ധിയും പ്രിയങ്കാഗാന്ധിയും റോബർട്ട് വാദ്രയും ഒക്കെ തീരുമാനിക്കുന്നത്. പക്ഷേ അതേസമയം എ ഐ സി സി അധ്യക്ഷനായി വരുന്ന ഒരാൾക്ക് അല്ലെങ്കിൽ ഒരാളെ സംബന്ധിച്ചിടത്തോളം നെഹ്റു കുടുംബത്തോട് വിധേയത്വമുള്ളയാളായിരിക്കണം, നെഹ്റു കുടുംബത്തിൻ്റെ ചൊൽപ്പടിക്ക് നിൽക്കുന്നയാളായിരിക്കണം, നെഹ്റു കുടുംബത്തിന് പിടിവള്ളി വലിച്ച് കളിപ്പിക്കാൻ കഴിയുന്ന ഒരു രാഷ്ട്രീയ പ്രവർത്തകനായിരിക്കണം. അതുകൊണ്ട് തന്നെ ഒരു മത്സരം നടന്നപ്പോൾ മല്ലികാർജ്ജുൻ ഖാർഗെയ്ക്കാണ് ഇത്തരത്തിൽ ഔദ്യോഗിക പക്ഷത്തിൻ്റെ സ്ഥാനാർത്ഥിയായി രംഗത്ത് വരാൻ അവസരം ലഭിച്ചത്. ഇപ്പുറത്ത് റിബലായി ശശി തരൂർ മത്സരിച്ചു നോക്കിയെങ്കിലും നിലം തൊട്ടില്ല. നെഹ്റു കുടുംബത്തിൻ്റെ ആശീർവാദ അനുഗ്രഹങ്ങളോടുകൂടി മല്ലികാർജ്ജുൻ ഖാർഗെ എ ഐ സി സി അധ്യക്ഷൻ എന്ന കസേരയിലിരിക്കുന്നു. കസേരയിലിരിക്കാൻ മാത്രമേ എ ഐ സി സി അധ്യക്ഷന് അധികാരമുള്ളൂ. കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ചിട്ടുള്ള തീരുമാനങ്ങളെല്ലാം കൈക്കൊള്ളുന്നത് സോണിയാഗാന്ധിയും മകൻ രാഹുൽ ഗാന്ധിയും ചേർന്നാണ്. പക്ഷേ ഈ മല്ലികാർജ്ജുൻ ഖാർഗെക്ക് മാത്രം തീരുമാനങ്ങൾ എടുക്കാനുള്ള അധികാരമൊന്നുമില്ല. അതുകൊണ്ട് തന്നെ മല്ലികാർജ്ജുൻ ഖാർഗെക്ക് അത്ര വലിയ തിരക്കൊന്നുമില്ല. എ ഐ സി സി പ്രസിഡൻ്റ് അല്ലെങ്കിൽ എ ഐ സി സി അധ്യക്ഷൻ എന്ന നിലയിൽ മറ്റ് പാർട്ടികളെ, പ്രത്യേകിച്ചും ബി ജെ പിയെ പരിഹസിച്ചും വിമർശിച്ചും ആക്രമിച്ചും ഒക്കെ നടക്കുകയാണ് ഈ മല്ലികാർജ്ജുൻ ഖാർഗെയുടെ ആദ്യത്തെ പണിയായിരുന്നു. അദ്ദേഹത്തിന് ലോക്സഭാ തെരഞ്ഞെടുപ്പൊക്കെ വന്നപ്പോൾ കുറച്ച് പണി കൂടുതൽ കിട്ടിയെങ്കിലും ആദ്യഘട്ടങ്ങളിലൊന്നും അദ്ദേഹത്തിന് വേറെ പ്രവർത്തനമേ ഇല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ വർഷം 2023 ഓഗസ്റ്റ് 15 അദ്ദേഹം നടത്തിയ ഒരു പ്രസ്താവനയാണ് നിങ്ങൾ ഈ സ്ക്രീനിൽ കാണുന്നത്. അതായത് നരേന്ദ്രമോദി ഇക്കൊല്ലത്തെയും പോലെ കഴിഞ്ഞ തവണ ചെങ്കോട്ടയിൽ പതാക ഉയർത്തി അദ്ദേഹം രാജ്യത്തെ അഭിസംബോധന ചെയ്തു. അതിനുശേഷമാണ് കോൺഗ്രസിൻ്റെ ദേശീയ അധ്യക്ഷൻ്റെ ഭാഗത്ത് നിന്നും ഈ പ്രസ്താവന ഉണ്ടായത്. അതായത് ഇക്കൊല്ലം പതാക ഉയർത്തി ഇരിക്കട്ടെ, അതായത് 10 കൊല്ലം കഴിഞ്ഞ നീണ്ട 10 കൊല്ലമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചെങ്കോട്ടയിൽ പതാക ഉയർത്തുകയും അതുപോലെ തന്നെ രാഷ്ട്രത്തെ അഭിസംബോധന ചെയ്യുകയും ഒക്കെ ചെയ്തത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ചെങ്കോട്ട പ്രസംഗം രാഷ്ട്രീയ എതിരാളികൾ പോലും ശ്വാസം അടക്കി പിടിച്ച് കേൾക്കുന്ന തരത്തിലുള്ള പ്രസംഗമാണ്. ആ പ്രസംഗത്തെ തള്ളിപ്പറയുകയാണ് അന്ന് ഖാർഗെ ചെയ്തത്. അതായത് ഇതുവരെയുള്ളൂ മോദിയുടെ പ്രധാനമന്ത്രി എന്ന നിലയിലുള്ള കാലാവധി, ഇനിയിപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് അടുത്ത ഓഗസ്റ്റ് 15 അല്ലെങ്കിൽ അടുത്ത സ്വാതന്ത്ര്യ ദിനത്തിന് വീട്ടിലിരുന്ന് പതാക ഉയർത്താനാകും എന്നാണ് അദ്ദേഹത്തിൻ്റെ പരിഹാസമായിരുന്നത്. അതായത് ഇന്ന് 2024 ഓഗസ്റ്റ് 15 പ്രധാനമന്ത്രി വീട്ടിലിരുന്ന് പതാക ഉയർത്തും എന്ന് പറഞ്ഞ മല്ലികാർജ്ജുൻ ഖാർഗെയെ ഇപ്പോൾ കാണാനില്ല എന്നതാണ് വാസ്തവം. സമൂഹ മാധ്യമങ്ങളിലെല്ലാം അദ്ദേഹം വലിയ രീതിയിൽ വിമർശനങ്ങൾ ഏറ്റുവാങ്ങുകയാണ്, പൊങ്കാല ഏറ്റുവാങ്ങുകയാണ്, എയറിലാണ്. എന്തായാലും വാവിട്ട വാക്കുകൾ തിരിച്ചെടുക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞതുപോലെ ഇപ്പോൾ ഖാർഗെയുടെ വാക്കുകൾ തന്നെ ഇപ്പോൾ ഖാർഗെയെ വേട്ടയാടിക്കൊണ്ടിരിക്കുകയാണ്. 11-ാം തവണയും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചെങ്കോട്ടയിലെത്തി, അതിനു മുമ്പ് രാജ്ഘട്ടിൽ പ്രാർത്ഥിച്ചു, അതിനുശേഷം അദ്ദേഹം പതാക ഉയർത്തി രാജ്യത്തെ അഭിസംബോധന ചെയ്തു. അതും കഴിഞ്ഞ 10 തവണത്തേക്കാൾ ഏറ്റവും ദൈർഘ്യമായ പ്രസംഗമാണ് ഇന്ന് രാജ്യത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി കാഴ്ചവെച്ചത്. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്, പവേർഡ് ബൈ ജ്യോതിസ്, റിയലൈസിംഗ് യുവർ ഡ്രീം ഹോം. അവർ ഓൺഗോയിങ് ലക്ഷറി അപ്പാർട്ട്മെന്റ്സ് പ്രോജക്ട്സ് ആർ ക്രൗൺ നിയർ കാര്യവട്ടം, ദി സ്ക്വയർ നിയർ UST Global, White Manor near Artigal Ambalathra, and Evergreens Luxury Villas near Tirumala. Call 90482-555-99. Jyothis Building Promoters Private Limited, Thiruvananthapuram.